രണ്ട് പതിറ്റാണ്ടുകാലം മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായും അഭിനേത്രിയായും രംഗത്തുണ്ടായിരുന്ന അംബിക റാവു അന്തരിച്ചു. തൃശൂർ സ്വദേശിനിയായ അംബിക റാവു കോവിഡ് ബാധിതയായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 27 രാവിലെ 10:30 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപം രാമേശ്വര ഭവനിലായിരുന്നു താമസം. മക്കൾ രാഹുൽ, സോഹൻ. അംബിക റാവു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അംഗമായിരുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കൃഷ്ണ ഗോപാലകൃഷ്ണയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അംബിക സിനിമാ ലോകത്തെത്തിയത്. അംബിക റാവുവിന്റെ അച്ഛൻ മറാഠിയും അമ്മ മലയാളിയുമാണ്. അച്ഛനാണ് അംബികയ്ക്കും സഹോദരങ്ങൾക്കും കലാപരമായ രംഗത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. 36 വയസ്സിൽ വിവാഹമോചിതയായി നിൽക്കുന്ന സമയത്താണ് അംബിക അവിചാരിതയായി സിനിമയിലെത്തുന്നത്. ഒരു സുഹൃത്തിന് വേണ്ടി യാത്ര എന്ന സീരിയലിന്റെ കണക്കുകൾ നോക്കാൻ തുടങ്ങിയതോടെയാണ് നടിയുടെ സിനിമാ കരിയറിന്റെ തുടക്കം. അവിടുന്നാണ് നടി തന്റെ യഥാർത്ഥ കരിയർ കണ്ടെത്തിയത്. അന്യഭാഷാ നടികൾക്ക് മലയാള ഡയലോഗുകൾ ലിപ്സിങ്ക് ചെയ്യാൻ സഹായിക്കുകയായിരുന്നു ആദ്യകാലത്തെ പ്രധാന ജോലി. ബാലചന്ദ്രമേനോന്റെ സിനിമകളിൽ സഹസംവിധായികയായി തുടങ്ങിയ അംബിക റാവു പിന്നീട് പ്രമുഖ സംവിധായകരോടൊപ്പം ഹലോ, ബിഗ് ബി, റോമിയോ, പോസിറ്റീവ്, പരിന്ത്, മായാബസാർ, കോളേജ് കുമാരൻ, ടു ഹരിഹർനഹർ, ലവ് ഇൻ സിംഗപ്പൂർ, ഡാഡി കൂൾ, ടൂർണമെന്റ്, ബെസ്റ്റ് ആക്ടർ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ, പ്രണയം, തിരുവമ്പാടി തമ്പാൻ, ഫേസ് ടു ഫേസ്, അഞ്ച് സുന്ദരികൾ, തൊമ്മന് മക്കളും, സോൾട്ട് ആൻഡ് പെപ്പർ, രാജമാണിക്യം, വെള്ളി നക്ഷത്രം, അനുരാഗ കരിക്കിൻ വെള്ളം, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, നത്തോലി ഒരു ചെറിയ മീനല്ല, തീവ്രം എന്നീ ചിത്രങ്ങളിൽ അസിസ്റ്റന്റായും അസോസിയേറ്റായും പ്രവർത്തിച്ചു. ദ കോച്ച് എന്ന അപരനാമത്തിലായിരുന്നു അംബിക സെറ്റുകളിൽ അറിയപ്പെട്ടിരുന്നത്. ഗ്രാമഫോൺ, മീശമാധവൻ, പട്ടാളം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, എന്റെ വീട് അപ്പുവിന്റെയും, അന്യർ, ഗൗരീശങ്കരം, സ്വപ്നക്കൂട്, ക്രോണിക് ബാച്ചിലർ, വെട്ടം, രസികൻ, ഞാൻ സൽപ്പേര് രാമൻകുട്ടി, അച്ചുവിന്റെ അമ്മ, കൃത്യം, ക്ലാസ്മേറ്റ്സ്, കിസാൻ, പരുന്ത്, സീതാ കല്യാണം, ടൂർണമെന്റ്, സോൾട്ട് ആൻഡ് പെപ്പർ, അനുരാഗ കരിക്കിൻ വെള്ളം, വൈറസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മോളുടെ അമ്മയായി എത്തിയതോടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി അംബിക റാവു. രണ്ട് വൃക്കകളും തകരാറിലായി ലിവർ സിറോസിസ് ബാധിച്ച് ഏറെ കാലമായി അംബിക ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഡയാലിസിസിന് താരം ആഴ്ചയിൽ 2 തവണ വിധേയയായിരുന്നു. വയറ്റിൽ വെള്ളം നിറയുന്ന അവസ്ഥയിലുമായിരുന്നു. ഭാരം അനുഭവപ്പെട്ടതിനാൽ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലായിരുന്നു. താരത്തിന് എല്ലാവിധ സഹായവുമായി കൂടെ കൈത്താങ്ങായിരുന്ന സഹോദരൻ അജിയും സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലായതോടെയാണ് നടി തുടർ ചികിത്സയ്ക്കായുള്ള വഴി കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടിയത്. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ നടിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ നടൻ ജോജു ജോർജ് അടക്കം നടിക്ക് സഹായഹസ്തവുമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. ഫെഫ്കയും സിനിമാ താരങ്ങളും അകമഴിഞ്ഞ സഹായങ്ങൾ നടിക്ക് നൽകി വന്നിരുന്നു. ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിന് തൃശൂരിൽ നിന്നും സംവിധായകരായ ലാൽ ജോസ്, അനൂപ് കണ്ണൻ, നടന്മാരായ സാധിക്, ഇർഷാദ് എന്നിവർ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയും കൈകോർത്തിരുന്നു. കോവിഡ് ബാധിച്ച ശേഷം ആരോഗ്യനില തീരെ മോശമാവുകയായിരുന്നു. തൃശൂർ തിരുവമ്പാടിയിലുള്ള സഹോദരന്റെ ഫ്ളാറ്റിലായിരുന്നു അംബിക താമസിച്ചിരുന്നത്.